നടക്കുന്ന സംഭവമാണ്. കാരണം ഞാനും അമ്മയും മാത്രം ഇങ്ങനെ ഹോട്ടലിൽ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ ഞാനും അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ അമ്മ ഇങ്ങനെ ബ്രഷ് ചിലപ്പോ കൊറേ കാലത്തിന് ശേഷം ഷൂട്ടിങ്ങിന് പോവാണെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്റെ ബ്രഷ് ഏതാ അമ്മേന്റെ ബ്രഷ് ഏതാ ഇങ്ങനത്തെ പേരേക്കും ചോദിക്കാതെ എന്നിട്ട് നെല്ലിലേക്ക് പോയത് അമ്മേന്റെ ബ്രഷ് ആയിരുന്നു എന്ന് ചേർത്ത് നോക്കും. അമ്മ അറിയുന്നില്ല. പക്ഷെ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ഹീറോയിൻ ആകാനുള്ള ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടോ? ഐ തിങ്ക് ഫോർ ദി പാസ്റ്റ് ആയിട്ടൊരു 2 years ആയിട്ട് ഇങ്ങനെ റോൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹീറോയിൻ്റെ. പക്ഷെ എനിക്കൊന്നും എൻ്റെ ക്യാരക്ടറിനും എൻ്റെ ഏജിനും ആപ്റ്റായ മാതിരിയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാതെ തന്നത്. കാരണം പെട്ടെന്ന് ഭയങ്കര ചെറുപ്പത്തിൽ എനിക്ക് ഹീറോയിൻ ആവണം അത്ര ഒരു താല്പര്യമില്ല. ഹീറോയിനെക്കാളും എനിക്ക് മൂവി സെലക്ട് ചെയ്യുമ്പോൾ ക്യാരക്ടറാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഇതുവരെയായിട്ട് ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഹീറോയിനായിട്ട് തമിഴില്. സോ ഐ എം ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. മലയാളി ഓഡിയൻസിനേക്കാൾ കൂടുതൽ സ്നേഹം തമിഴ് ഓഡിയൻസിനാണെന്ന് തോന്നിയിട്ടില്ലേ? ഐ തിങ്ക് മലയാളി ഓഡിയൻസിന് സ്നേഹം കുറഞ്ഞിട്ടൊന്നുമല്ല, അത് എക്സ്പ്രസ് ചെയ്യണത് ഉള്ള വ്യത്യാസമാണെന്ന് തോന്നുന്നു. കാരണം തമിഴ് ഓഡിയൻസ് ആർ മോർ ഓപ്പൺ വിത്ത് എവറിതിങ്. ഐ തിങ്ക് അങ്ങനത്തെ ഒരു ഇത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യൂ. കുറവോ കൂടുതലോ ആയിട്ടില്ല. പക്ഷെ തമിഴിലെ ആൾക്കാർ കുറച്ചും കൂടി ഇൻറ്റൻസ് ആണ്. ലൈക്ക് അവർ യൂട്യൂബിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിലും ഇൻസ്റ്റഗ്രാം കമൻസ് ആണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഫേസ് ടു ഫേസ് പറയുകയാണെങ്കിലും ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് മോർ, അവർ ഇമോഷൻസ് എല്ലാം പുറത്തേക്കാവും. പക്ഷെ മലയാളീസ് പൊതുവെ അങ്ങനെയല്ല. സോ അതിൻ്റെ ഒരു വ്യത്യാസം അതുള്ളൂ. ആ ഒരു പ്രാവശ്യം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ വിശ്വാസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിൻ്റെ സമയത്ത് രാത്രി ഇറങ്ങി വരുമ്പോൾ ചേട്ടൻ വന്നിട്ട് ഫുൾ കരയാനൊക്കെ തുടങ്ങി എന്നെ കണ്ടിട്ട്. സോ ഇറ്റ്സ് ലൈക്ക് ചെന്നൈയിലായിരുന്നു വളർന്നത്. സോ ഇറ്റ്സ് ലൈക്ക് അത്ര പാഷനറ്റ് ആണ് പുള്ളിക്കാരൻ. അപ്പോൾ അത് അതൊരു വലിയൊരു സംഭവമാണ്. മലയാളം ഇൻഡസ്ട്രിയിലെ ഏതെങ്കിലും ഒരു ആക്ടറിനെ കാര്യമായി വാരി നോക്കിയിട്ടുണ്ടോ? ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ലൈക്ക് കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വായി നോക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഓഡ്. കാരണം എനിക്ക് എല്ലാവരെയും പേഴ്സണലി കുറേ കാലത്തിന് ആയിട്ട് അറിയാം. സോ ഇല്ല, വെരി വിയേർഡ്. ഭയങ്കര അന്ധമായിട്ടുള്ള ഒരു ഫാൻ ഉണ്ടോ? ഈ ഉണ്ടാവും. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള കുറേ ഫാൻ പേജസൊക്കെ ഞാനും നോക്കാറുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ അറിയാം നേരിട്ട് കാണുമ്പോഴാണ്. പക്ഷേ ഞാനങ്ങനെ അത്ര ഫാൻസിനൊന്നും കണ്ടിട്ടില്ല നേരിട്ട്. സോ ഐ തിങ്ക് ഇല്ല. ഏതൊരു ചേട്ടൻ എന്റെ പേരൊക്കെ ടാറ്റു അടിച്ചിരുന്നു. കൈൻഡ് ഓഫ് ക്രേസി. ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം കമന്റ് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടോ? കണ്ടിട്ട് അയക്കൊരു അടി കൊടുക്കണം തോന്നിയിട്ടില്ല? ഞാൻ ഇൻസ്റ്റാഗ്രാം കമന്റ് നോക്കാറില്ല. ഒരു കമന്റ് നോക്കാറില്ല. വെറുതെ മെന്റലി നമ്മള് സ്ട്രെസ് ചെയ്യുന്ന കാര്യം ബൈ ബോദർ. ലൈക്ക് വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും അത്ര ഫോക്കസ് കൊടുത്ത് നോക്കാറില്ല. എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഞാൻ പോസ്റ്റ് ചെയ്യാല്ലാണ്ട് യൂസ് ചെയ്യണതേ വളരെ കുറവാണ്. ഞാൻ അങ്ങനെ നോക്കാറില്ല. ഐ തിങ്ക് നമ്മളൊരു ടീനേജിലേക്ക് എത്തുമ്പോൾ ലൈക്ക് നോർമലി ആലോചിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഫ്രണ്ട്സിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഐ ഡോണ്ട് സീ മൈ സെൽഫ് ഗെറ്റിംഗ് മാരീഡ് ഫോർ ദ നെക്സ്റ്റ് 10 years. ഓക്കെ, പക്ഷേ അങ്ങനത്തെ ഒരാളെ കിട്ടുകയാണെങ്കിൽ ഐ എം നോട്ട് അഗെൻസ്റ്റ് ഇറ്റ്. പക്ഷേ വരുന്ന വയസ്സ് നോക്കാം. അപ്പം ഞാനേ ഉള്ളൂ. ലൈക്ക് അറേഞ്ച് മാരേജ് ഒന്നും എനിക്ക് പറ്റിയ പരിപാടിയല്ല എന്തായാലും. പക്ഷേ അങ്ങനെ ഒരാളെ കാണുകയാണെങ്കിൽ ഷുവർ, വൈ നോട്ട്.